നമസ്കാരം, ഫിലിം ഫോക്കസിലേക്ക് സ്വാഗതം. കെട്ടിയോളാണ് മാലാഖ എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം തന്നെ ഒരു തമാശ പടത്തെക്കുറിച്ചാണ് നമുക്ക് ഓർമ്മ വരുന്നതെങ്കിലും തെറ്റി. തികച്ചും ഫാമിലി ഓറിയൻറ്റഡായ പുതുതലമുറയ്ക്ക് കൂടി അനുഭവവേദ്യമാകുന്ന രീതിയിൽ ഒരു വ്യത്യസ്തമായ കഥ പറയുന്ന സിനിമയാണ് ഇത്. മലയാളത്തിലെ മുഖ്യധാര പുതുതലമുറ സിനിമയുടെ ഏറ്റവും പുതിയ പരീക്ഷണങ്ങളിലൊന്നായി നമുക്ക് കെട്ടിയോളാണ് എന്റെ മാലാഖ എന്ന സിനിമയെ വേണമെങ്കിൽ വിലയിരുത്താം. സാധാരണ പക്ക ഫാമിലി ഓറിയന്റഡ് ആയ ഒരു സബ്ജക്ട് പുതുതലമുറയ്ക്കു കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നതാണ് ഈ കെട്ടിയോൾ എന്ന മാലാഖയെ ഏറെ വ്യത്യസ്തമാക്കുന്നത്. ഇതിന് സിനിമ നൽകുന്ന ഏറ്റവും നല്ല ഉദാഹരണങ്ങളിലൊന്ന് തുടക്കത്തിലുള്ള ഇൻട്രൊഡക്ഷൻ സോങ് തന്നെ. എന്ന ഉണ്ട് ഉവേ കേട്ടോ, സ്ലീവാച്ചിനിത് പെണ്ണും പൊന്നും ചേരുന്ന കല്യാണമായി. സിനിമ എന്താണ് പറയുവാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഒരു ചെറിയ ചിത്രം ഈ പാട്ടിലൂടെയും പാട്ട് സീക്വൻസിലൂടെയും മനോഹരമായി അണിയറ പ്രവർത്തകർ വരച്ചു വെക്കുന്നുണ്ട്. ഒരു വലിയ കർഷക കുടുംബത്തിലെ ഇളയ ആൺതരിയായ സ്ലീവാച്ചിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണെന്ന് പറഞ്ഞാൽ അമ്മച്ചിയും പെങ്ങന്മാരും മാത്രമാണ്. ഒരു ദിവസം അങ്ങാടിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ അമ്മച്ചി അടുക്കളയിൽ ബോധം കിട്ടി കിടക്കുന്നതാണ് സ്ലീവാച്ചൻ കാണുന്നത്. അങ്ങനെ വീട്ടിലൊരാളുണ്ടാകാനായി സ്ലീവാച്ചൻ കല്യാണം കഴിക്കുന്നു. അങ്കമാലിക്കാരിയായ റിൻസിയാണ് വധു. ശുദ്ധനും തനി നാട്ടിൻപുറത്തുകാരനുമായ സ്ലീവാച്ചിന് ഭാര്യ അടുത്തു വരുന്നത് പേടിയാണ്. എന്നാൽ ഒരു ദിവസം മദ്യലഹരിയിൽ കിടപ്പറയിലെത്തുന്ന സ്ലീവാച്ചൻ വലിയൊരു പാതകം ചെയ്യുന്നു. നാടൊട്ടാകെ ഇതറിയുന്നതോടെ അമ്മച്ചി പോലും പുന്നാരമോന്റെ മുഖത്തടിക്കുന്നു. പിന്നീട് സ്ലീവാച്ചിന് പുറത്തിറങ്ങാൻ പറ്റാതാകുന്നതാണ് കെട്ടിയുള്ളുടെ കഥയുടെ തുടക്കം. വർത്തമാനകാല ലോകം നേരിടുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ദാമ്പത്യ ജീവിതത്തിലെ താളപൊരുത്തമില്ലായ്മ. ഭർത്താവിനെ ഭാര്യയെയും ഭാര്യയ്ക്ക് ഭർത്താവിനെയും പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കാതെ വരുന്ന ഈ യാഥാർത്ഥ്യത്തെ തുറന്നു കാട്ടുവാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ സിനിമ സാമൂഹ്യ പ്രസക്തമാകുന്നതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. ആസിഫ് അലി എന്ന യുവനടന്റെ അഭിനയ മികവിന് മറ്റൊരു നല്ല ഉദാഹരണം കൂടിയാണ് ഈ ചലച്ചിത്രത്തിലെ സ്ലീവാച്ചൻ. ന്യൂജൻ പിള്ളേരുടെ ഇഷ്ടനായകനായ ആസിഫ് അലിയുടെ ശരിക്കുമുള്ള ഒരു മേക്ക് ഓവറായി തന്നെ ഇതിലെ സ്ലീവാച്ചിനെ വിശേഷിപ്പിക്കാം. പ്രകടനപരതയില്ലാത്ത ഒരു മലയോര കർഷക കുടുംബത്തിലെ ചെറുപ്പക്കാരനെ നല്ല പോലെ തനിക്ക് വഴങ്ങുമെന്ന് കാണിച്ചു തരികയാണ് ഇതിലൂടെ ആസിഫ് അലി. നമ്മുടെ കടപ്പുളാൻ മാറ്റത്തെ നമ്മുടെ ശ്രീവാസനുണ്ടല്ലോ, അവന് പെണ്ണ് കിട്ടിയടി. നമുക്കൊരു വെറൈറ്റി പിടിക്കണം. സ്നേഹമെന്നത് പ്രകടിപ്പിക്കാനറിയാത്ത എന്നാൽ മറ്റുള്ളവർക്ക് എന്തും ചെയ്യാൻ ഓടി നടക്കുന്ന പരോപകാരിയെ ഏറെ മനോഹരമായാണ് ആസിഫ് അലി അവതരിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാന ക്യാരക്ടർ ചെയ്ത വീണ നന്ദകുമാറും അമിതമാക്കാത്ത പക്വതയാർന്ന പ്രകടനത്തോടെയാണ് ഈ സിനിമയിലെ റിൻസി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒതുങ്ങിക്കൂടുന്ന എല്ലാത്തിനോടും നിസംഗ മനോഭാവത്തോടെ പ്രതികരിക്കുന്ന ഈ പുതുമണവാട്ടി തന്റെ കയ്യിൽ ഒതുങ്ങുമെന്നാണ് തന്റെ രണ്ടാമത്തെ മലയാള സിനിമയിലൂടെ ഈ അഭിനേത്രി തെളിയിച്ചിരിക്കുന്നത്. ബാർബർ ബോബിയായി വേഷമിട്ട മലയാള സിനിമയിലെ പഴയകാല താരം രവീന്ദ്രൻ, സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറായി വേഷമിട്ട അമ്മാ പാർവതി എന്നിവരെല്ലാം ചെറിയ വേഷങ്ങളിലൂടെ തന്നെ വലിയ കാഴ്ചക്കാരായി പ്രേക്ഷകന്റെ മനസ്സിലേക്ക് ഇറങ്ങുന്ന അഭിനയ മുഹൂർത്തങ്ങളാണ് സിനിമയിൽ കാഴ്ചവെച്ചത്. വില്യം ഫ്രാൻസിസിന്റെ സംഗീത സംവിധാനത്തിൽ വന്ന ഈ സിനിമയിലെ രണ്ടു പാട്ടുകളും ഏറെ ആകർഷകങ്ങളാണ്. ഫാസ്റ്റ് നമ്പറായി തോന്നാവുന്ന എന്ന ഉണ്ട ഉവേ കേട്ടോ, സ്ലീവാച്ചിനിത് പെണ്ണും പൊന്നും ചേരുന്ന കല്യാണമായി എന്നതുപോലെ തന്നെ പ്രേക്ഷകരെ ആകർഷിപ്പിക്കുന്നതാണ് പതിവോ മാറും പകലോ വന്നോ ജ്വരോ പകരം നൽകാൻ പലതും ഉള്ളം തേടി എന്ന ഗാനവും. ഒരു പുതുമുഖം എന്നതിനപ്പുറം മനോഹരമായി ഒരു കുടുംബകഥ ഹൃദ്യമായി തഴക്കം വന്നവനെ പോലെ അവതരിപ്പിച്ചു എന്നതിന് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് തിരക്കഥാകൃത്ത് അജി പീറ്റർ തങ്കച്ചനും സംവിധായകൻ നിസാം ബഷീറിനുമാണെന്നതുകൂടി ഈ സന്ദർഭത്തിൽ പറയട്ടെ. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ന്യൂസ് ടാഗ് ലൈവ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.